ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോനയുടെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ. യോനയെക്കുറിച്ച് നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ളവരാണ്. യോന ഒരു പ്രവാചകനാണ്. യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവ് എന്നുള്ളതാണ്. ഇവിടെ 1-ാം അധ്യായം നാം ചിന്തിക്കുമ്പോൾ ദൈവസന്നിധി വിട്ടു പോകുന്ന യോനയെ കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ യോനയുടെ പ്രാർത്ഥനയാണ്. 3-ാം അധ്യായത്തിൽ യോനയ്ക്കുണ്ടായ 2-ാമത്തെ അരുളപ്പാടും നിനവേക്കാരുടെ മാനസാന്തരവുമാണ്. 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ ദൈവത്തോട് കോപിക്കുന്ന യോനയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യോനയെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് അമിതായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീസിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവസന്നിധി വിട്ടു പോകുന്ന യോനയെക്കുറിച്ച് കാണുവാൻ കഴിയുക. എന്നാൽ ഈ ദൈവസന്നിധി താൻ വിട്ടു പോകുന്നതിന് മുമ്പ് താൻ ദൈവസന്നിധിയിലായിരുന്നു എന്നുള്ളത് 1-ാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ ദൈവിക അരുളപ്പാടനുസരിച്ച് ദൈവം പറഞ്ഞ കാര്യമനുസരിച്ച് വചനപ്രകാരം താൻ ജീവിച്ചവനായിരുന്നു. എന്നാൽ തനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം തന്നോട് പറഞ്ഞപ്പോൾ ദൈവസന്നിധി വിട്ടു പോകുന്ന യോനയെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും പല കാര്യങ്ങൾ നമ്മോട് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ യോനയുടെ ജീവിതത്തിൽ യോന ദൈവസന്നിധി വിട്ടു പോയി. എന്തുകൊണ്ടാണ് താൻ ദൈവസന്നിധി വിട്ടു പോകുവാനായിട്ടുള്ള കാരണം? നിലവിലുള്ള ആളുകളെ സംബന്ധിച്ച് പുറംജാതിക്കാർ ആയിരുന്നത് കൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ യോനയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു താല്പര്യമില്ലാത്ത കാര്യം യോനയുടെ ദൈവം പറഞ്ഞപ്പോൾ താൻ ദൈവസന്നിധി വിട്ടു പോകുവാനായിട്ടുള്ള കാരണം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവസന്നിധി വിട്ട് താൻ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവസന്നിധി വിട്ട് കടന്നു പോയപ്പോൾ തനിക്കുണ്ടായ പ്രശ്നങ്ങളും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. താൻ കപ്പലിൽ യാത്ര ചെയ്തു. എന്നാൽ തനിക്ക് യാത്ര പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കപ്പലിലുള്ള ആളുകൾക്ക് താനൊരു ഭാരമായിട്ട് മാറി. തനിക്ക് ആ പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചിട്ടും താൻ പ്രാർത്ഥിച്ചില്ല. ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു യോനയാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവസന്നിധി താൻ വിട്ടുപോയപ്പോൾ ദൈവം അവനെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടത്തിവിടുകയാണ്. നമ്മെ സംബന്ധിച്ച് നാം ദൈവസന്നിധി വിട്ട് കടന്ന് പോകുന്നവരാണോ അതോ ദൈവത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവസന്നിധി താൻ വിട്ടുപോയപ്പോൾ തനിക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ അനുഭവം വരുന്നുണ്ട് എങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷേ നാം ദൈവസന്നിധി വിട്ട് കടന്നു പോയേക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ഞാൻ അനുസരിക്കുന്നില്ല ഇല്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ യോനയുടെ ജീവിതത്തിൽ താൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ
ദൈവം അവനെ അനുസരണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ചില പ്രതിസന്ധിയിലൂടെ കടത്തിവിടുവാനായിട്ട് ഇടയായി. രണ്ടാം അധ്യായത്തിൽ യോനയുടെ പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. താന ഈ പ്രാർത്ഥിക്കുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്നു കൊണ്ടാണ് താൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധിയുടെ നടുവിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു യോനയെ രണ്ടാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. മുമ്പായി ഞാൻ ഓർപ്പിച്ചതുപോലെ കപ്പലിൽ പ്രതിസന്ധി വന്നപ്പോൾ, കപ്പലിലുള്ള ആളുകൾക്ക് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ, തൻ്റെ ചുറ്റും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ തനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ താൻ തനിക്ക് ലഭിച്ച അവസരം മുതലാക്കാതെ ആ അവസരത്തെ നഷ്ടപ്പെടുത്തി താൻ സ്വന്തം ഇഷ്ടപ്രകാരം താൻ അവിടെ ഉറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് ചില അവസരങ്ങൾ ദൈവം നമുക്ക് നൽകും. എന്നാൽ ആ അവസരങ്ങളെ നാം എത്രമാത്രം വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം ചിന്തിക്കുവാനായിട്ട് ഇടയാകണം. എന്നാൽ യോനയ്ക്ക് തനിക്ക് ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തി താൻ ആ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ താൻ കിടന്നുറങ്ങി എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ കപ്പലിലെ ഭാരം കുറയ്ക്കുവാനായിട്ട് ആ കപ്പലിലെ ചരക്കുകൾ കടലിലേക്ക് എറിയുന്ന കാര്യം ഇവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ഭാരം കപ്പലിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇവിടെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരാശയം എന്ന് പറയുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരാറുണ്ടോ? നമ്മുടെ കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, സഭാ ജീവിതങ്ങളിലായിക്കോട്ടെ, ഉപരിയായിട്ട് ഞാൻ ദൈവം മുമ്പാകെ ഒരു ഭാരമായി തീർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. രണ്ടാം അധ്യായത്തിൽ നാം കണ്ടത് യോനായിരുന്ന് പ്രതിസന്ധിയുടെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുവാനായിട്ട് ഇടയായി. മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോനയ്ക്കുണ്ടായ രണ്ടാമത്തെ അരുളപ്പാടും നിനവേക്കാരുടെ മാനസാന്തരവുമാണ്. അപ്പോൾ ഒരുപക്ഷേ യോന ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ചതുകൊണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാട് യോന അനുസരിച്ചതുകൊണ്ടും നിലവിലുള്ള ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യോന നിലവിലുള്ള ആളുകളോട് പ്രസംഗിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി. ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പല കാര്യങ്ങൾ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പല കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ എത്രമാത്രം നമുക്കത് വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രാരംഭത്തിൽ യോനയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് തനിക്ക് പിന്നീട് ദൈവം പറഞ്ഞ കാര്യം ഞാൻ അനുസരിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം തനിക്കുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഭരമേൽപ്പിക്കുമ്പോൾ, ചില ശുശ്രൂഷകൾ നമ്മെ ഭരമേൽപ്പിക്കുമ്പോൾ, ചില ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഭരമേൽപ്പിക്കുമ്പോൾ അത് നാം വിശ്വസ്തയോടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ നിലവിലുള്ള ആളുകൾ മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി. നമുക്കറിയാം ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. നമുക്ക് അതുകൊണ്ടാണല്ലോ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ, ലോകത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് നിത്യമായ നരകത്തിലേക്ക് നാം കടന്നു പോകേണ്ടവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ആ സ്നേഹത്തിൻ്റെ പ്രദർശനം താൻ കാൽവരക്രൂശിൽ പ്രദർശിപ്പിച്ച് നമുക്ക് വേണ്ടി കാൽവരക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെന്നേറ്റപ്പോൾ, ഈ കർത്താവിനെ വിശ്വസിച്ച് ഈ കർത്താവിനെ അംഗീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ് വലിയൊരു ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാൻ കഴിഞ്ഞത്. ഇവിടെയും അവർക്കൊരു ശിക്ഷാവധി ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ യോനയിലൂടെ ദൈവം അവരെ പ്രസംഗം കേൾപ്പിച്ചപ്പോൾ
ആ പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ മുഖാന്തരം ഒരുപക്ഷെ അനേക ആളുകളുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും കാരണമായി തീരുവാൻ കഴിയും എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നാലാം അധ്യായത്തിൽ ദൈവത്തോട് കോപിക്കുന്ന യോനയെക്കുറിച്ച് കാണുവാൻ കഴിയുക. എന്തുകൊണ്ടാണ് യോന ദൈവത്തോട് കോപിച്ചത്? യോന ചിന്തിച്ചത് നിനവേലുള്ള ആളുകൾക്ക് നാശം ഭവിക്കുമെന്നുള്ളതാണ് യോന ചിന്തിച്ചത്. അതുകൊണ്ടാണ് നിനവേലെ നഗരത്തിന് വെളിയിൽ പോയി താൻ പാർത്തത്. അപ്പോൾ അവിടെ യോന പാർക്കുവാനായിട്ടുള്ള കാരണം എന്നുള്ളത് ഈ നിനവേലെ നാശം കാണുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് പുറം ജാതികളായിരിക്കുന്ന ആളുകളോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ മാനസാന്തരപ്പെടുവാനായിട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ യോന ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹം അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എന്നുള്ളത് ഒരു പ്രവാചകനെ സംബന്ധിച്ച് താൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. മാത്രമല്ല, ഞാൻ എതിർത്ത് പറയുന്നതും ഞാൻ കോപിക്കുന്നതും ഞാൻ അനുസരണക്കേട് കാണിക്കുന്നതും ദൈവത്തോടാണ് എന്നുള്ള ഒരു ചിന്താഗതി തനിക്ക് ഉണ്ടാകണമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നാം എങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് നാം ചിന്തിക്കുവാനായിട്ട് ഇടയാകണം. എന്നാൽ ഇവിടെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നത്, ഇവിടെ അവരുടെ അവസ്ഥ കാണുവാനായിട്ട് യോന ആഗ്രഹിച്ചു. എന്നാൽ ദൈവം അവരുടെ കരുണ കാണിച്ച് അവരോട് അനുതാപം കാണിച്ച് അവർക്ക് വരുവാനിരുന്ന ശിക്ഷയിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കുവാനായിട്ട് ഇടയായി. മറ്റുള്ളവരുടെ നാശം കണ്ടോ അവരുടെ അവസ്ഥ കണ്ടോ ഒരിക്കലും നാം സന്തോഷിക്കുവാനായിട്ട് പാടില്ല. ഇവിടെ നാലാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വലിയ ഒരു സ്നേഹമാണ് ഈ നാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ അനേക ആളുകളുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും ദൈവത്തെ അറിയുന്നതിനും മുഖാന്തരമായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ, ദൈവസന്നിധി വിട്ട് നാം കടന്നു പോകാതെ, പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനാ ജീവിതം നയിച്ച് ആ ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്ത് ദൈവസ്നേഹത്തെ മറ്റുള്ളവർ മുമ്പ് വെളിപ്പെടുത്തി അനേക ആളുകളെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ നാല് അധ്യായങ്ങളിൽ നാം കണ്ടത് ദൈവസന്നിധി വിട്ടുപോകുന്ന യോന, അതുപോലെ തന്നെ യോനയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നാം കണ്ടു. മൂന്നാം അധ്യായത്തിൽ യോനയ്ക്കുണ്ടായ രണ്ടാമത്തെ അരുളപ്പാടും നിനവേക്കാരുടെ മാനസാന്തരവും, നാലാം അധ്യായത്തിൽ ദൈവത്തോട് കോപിക്കുന്ന യോനയെക്കുറിച്ച് കണ്ടു. അപ്പോൾ ഈ നാല് അധ്യായങ്ങളിലും വലിയ ആശയങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മളുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, ആ നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവ മുമ്പാകെ ദൈവസന്നിധി നിന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് വരും കാലങ്ങളിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ.